നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാം പാദത്തിൽ മുത്തൂത്ത് ഫിനാൻസിന് മികച്ച നേട്ടം. രാജ്യത്തെ പ്രമുഖ സ്വർണ്ണപ്പണയ കമ്പനിയായ മുത്തൂത്ത് ഫിനാൻസിന് മൂന്നാം പാദത്തിൽ മികച്ച നേട്ടം. ഏകീകൃത പ്രവർത്തന ബലത്തിൽ 17% വർധനയോടെ ലാഭം 1007 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ലാഭം 861 കോടി രൂപയായിരുന്നു. വരുമാനത്തിൽ 16% വർധന രേഖപ്പെടുത്തി 3016.43 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ 2595.18 കോടി രൂപയായിരുന്നു വരുമാനം. 16 രൂപ ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിച്ച് BPCL. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ മൂന്നാം പാദത്തിലെ ലാഭം മുൻപാദത്തെ അപേക്ഷിച്ച് 23.6% ഉയർന്ന് 2777.6 കോടി രൂപയായി. മറ്റു വരുമാനത്തിലെ വർധന കാരണമാണ് ഈ നേട്ടം. മറ്റു വരുമാനം 165% ഉയർന്ന് 1514.5 കോടി രൂപയായി. വരുമാനം 33.1% ഉയർന്ന് 66731.4 കോടി രൂപയായി. പ്രവർത്തന ലാഭം 11.8% ഉയർന്ന് 4305.8 കോടി രൂപയായി. എന്നാൽ പ്രവർത്തന മാർജിൻ 7.7% നിന്ന് 6.5% കുറഞ്ഞു. ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്നതിലൂടെ BPCL നേടുന്ന ശരാശരി മൊത്തം ശുദ്ധീകരണ മാർജിൻ ബാരലിന് $2.9 ഈ കാലയളവിലെ സിംഗപ്പൂർ മൊത്ത ശുദ്ധീകരണ മാർജിനായ ബാരലിന് $1.2 കൂടുതലാണ്. കമ്പനിയുടെ ബോർഡ് ഒരു ഓഹരിക്ക് 16 രൂപ ഇടക്കാല ലാഭവിഹിതവും പ്രഖ്യാപിച്ചു. ചാഞ്ചാട്ടത്തിൽ വിപണി. ആഗോള വിപണികളിൽ നിന്നുള്ള അനുകൂല സൂചനകളുടെ പിൻബലത്തിൽ ഇന്ന് നമ്മുടെ വിപണി റെക്കോർഡ് ഉയരത്തിലാണ് തുടങ്ങിയത്. എന്നാൽ ക്ലോസിംഗ് അടുപ്പിച്ച് വിൽപ്പന സമ്മർദ്ദമുണ്ടായി. നേരിയ നഷ്ടത്തോടെ 15109 അവസാനിച്ചത്. ബഡ്ജറ്റിന് ശേഷം കഴിഞ്ഞ 5 ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഇന്നാണ് നിഫ്റ്റി നഷ്ടം രേഖപ്പെടുത്തുന്നത്. രാവിലത്തെ ഉയർന്ന തലത്തിൽ നിന്നും ബാങ്കിംഗ് ഓഹരികളാണ് കൂടുതൽ വിൽപ്പന നടന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി നേട്ടത്തോടെ തന്നെ അവസാനിച്ചു. ഫാർമ മെറ്റൽസ് മീഡിയ ഓട്ടോ സ്റ്റോക്കുകളും അവസാന മണിക്കൂറിൽ വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. സാങ്കേതികമായി നിഫ്റ്റിയുടെ അടുത്ത പ്രതിരോധം 15500 പോയിന്റിലാണ്. 14750 താങ്ങുണ്ട്. മികച്ച നേട്ടം തരുന്ന നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാനും ലാഭം നേടാനും പ്രേക്ഷകരെ പ്രാപ്തരാക്കുന്ന ഹെഡ്ജ് ഓഹരി മാസികയുടെ ഓൺലൈൻ വായന ഇപ്പോൾ ലഭ്യമാണ്. കഴിഞ്ഞ 10 വർഷമായി ഓഹരി വിപണിയിലെ ചലനങ്ങളെക്കുറിച്ചും മറ്റു നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഓരോ മാസവും കൃത്യതയോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന മാസിക തുടക്കക്കാർക്കും വിപണിയിൽ പരിചയമുള്ളവർക്കും ഒരുപോലെ ആശ്രയിക്കാവുന്നതാണ്.